നല്ല ശുദ്ധജല മത്സ്യങ്ങൾ വേണോ? തിരുവനന്തപുരം വെള്ളായണിയിൽ ചെന്നാൽ കിട്ടും. കായൽവെള്ളത്തിൽ നെൽകൃഷി ചെയ്യാനാകാതെ വന്നപ്പോഴാണ് സമീപവാസികൾ മത്സ്യകൃഷിയുടെ സാധ്യത തേടിയത്. പിടയ്ക്കുന്ന കായൽ മീനുകൾ രുചിപ്രിയരെ മാടി വിളിക്കുകയാണ് വെള്ളായണിയിലേക്ക്. പുലർവേട്ടത്തിന്റെ കുളിർമയിൽ കായൽ പരപ്പിലേക്ക് ഇറക്കുന്ന വള്ളങ്ങൾ കരയ്ക്കടുക്കുന്നത് പിടയ്ക്കുന്ന ശുദ്ധജല മത്സ്യങ്ങളുമായാണ്. വള്ളങ്ങൾ കരയ്ക്കടുക്കുന്നതും നോക്കി മീൻ വാങ്ങാനെത്തുന്നവർ ഒട്ടൊരു നേരം കാത്തിരിപ്പ് തുടരുന്നു. പിന്നെ മീൻ സൊസൈറ്റിയിൽ നിന്നും മത്സ്യം വാങ്ങുന്നതിന്റെ തിരക്ക്. മറ്റുള്ള മാർക്കറ്റിനേക്കാൾ ഇവിടെ കുറവാണ്. പാളയത്തൊക്കെ ഭയങ്കര വില കൂടുതലാണ്, പക്ഷേ ഇവിടെ അതിനേക്കാൾ ഒരുപാട് വില കുറവാണ്. ഫ്രഷ് ആയിട്ടുള്ള മീനാണ് കിട്ടുന്നത്. ചിലപ്പം വെള്ളം വരാനായിട്ട് താമസിക്കുകയാണെങ്കിൽ അതനുസരിച്ച് നിന്നാലേ പറ്റുള്ളൂ. ഫ്രഷ് മീൻ കിട്ടണമെങ്കിൽ ഇച്ചിരി വെയിറ്റ് ആയാലേ പറ്റുള്ളൂ. വെള്ളായണിയിലെ പതിവ് കാഴ്ചയാണ് ഇത്. നഗരത്തിൽ നിന്നും കായൽ മത്സ്യം തേടി വെള്ളായണിയിലേക്ക് എത്തുന്നവർ അനവധി. ഇവിടെ സാധാരണ മുമ്പ് മീൻ പിടിച്ചുകൊണ്ടിരുമ്പോൾ ആൾക്കാർ ഇവിടെ വിറ്റിട്ട് പാളയത്താണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ രണ്ടുപേർ ചേർന്ന് ഒരു സ്വതസ്ഥാപന സംഘം രൂപീകരിക്കാൻ വിചാരിച്ചു. അങ്ങനെ ഫിഷറി വകുപ്പിൽ പോയി ആപ്ലിക്കേഷൻ കൊടുത്ത് നമുക്കൊരു രജിസ്ട്രേഷൻ കിട്ടി. അങ്ങനെ ഒരു സംഘം 2015 ആരംഭിച്ചു. അങ്ങനെ മത്സ്യബന്ധനങ്ങൾ കൂടിയെല്ലാം തീരുമാനിച്ച് ഒരു സംഘം തീരുമാനിച്ച് ഇവിടെ ഒരു കൂട്ടായ്മ കൂടി അങ്ങനെയെല്ലാം 7 മുതൽ 10 മണിവരെ ഇവിടെ സ്റ്റാളുണ്ട്, പ്രവർത്തനം ആരംഭിക്കും. അത് കഴിഞ്ഞാൽ മീൻ എന്തൊക്കെ സ്റ്റോക്ക് ഉണ്ട് ഓഫീസിൽ ഫ്രീസറിൽ വയ്ക്കും നിങ്ങൾ. അപ്പോൾ വന്നും പോയി ആൾക്കാർ ഒരു ഓഫീസിലാണ് വന്ന് അന്വേഷിക്കുന്നത്. പിന്നെ അതുപോലെ പോയില്ലെങ്കിൽ അപ്പോൾ പോയില്ലെങ്കിൽ വൈകിട്ട് 4 മുതൽ 6 മണിവരെ ഇവിടെ കാണും. മഴ സമയങ്ങളിലാണ് മത്സ്യം കൂടുതൽ കിട്ടുന്നത്. മഴ സമയം വെള്ളം പൊങ്ങുമ്പോഴാണ് മീനുകൾ ഇഷ്ടമുള്ള കൂടുതൽ കിട്ടുന്നത്. പരിസരവാസികളായ മത്സ്യബന്ധന തൊഴിലാളികളുടെ കൂട്ടായ്മയിൽ നിന്നാണ് ഇന്നത്തെ മത്സ്യവിപണന സൊസൈറ്റി രൂപീകൃതമായിരിക്കുന്നത്. പുഞ്ചപ്പാടങ്ങളിൽ കായൽ വെള്ളം നിറഞ്ഞ് നെൽകൃഷി സാധ്യമാകാതെ വന്നവർക്കു മുന്നിൽ അതിജീവനത്തിന്റെ മറ്റൊരു സാധ്യത തുറന്നുകൊണ്ട് മത്സ്യകൃഷി തുടങ്ങുകയായിരുന്നു. രാവിലെ 2-3 മണിക്ക് വല ഇട്ട് കഴിഞ്ഞാൽ എടുക്കുന്നത് രാവിലെ 8 മണിക്ക് തീരും. അതിവിടെ കൊണ്ടുവരും, കൊണ്ടുവന്നിട്ട് സൊസൈറ്റി കൊണ്ടുപോകും. ചില സമയം 5 കിലോ കിട്ടും എല്ലാം കൂടെ, കാരി, ബ്രാല്, കരിമീൻ. ചിലപ്പോൾ 10 കിലോ കിട്ടിയാലും ആയി. സ്വാഭാവിക കായൽ മത്സ്യങ്ങൾക്കൊപ്പം വളർത്തു മത്സ്യങ്ങളും യഥേഷ്ടം വെള്ളായണി കായൽ നിന്നും ലഭിക്കുന്നു. മഴക്കാലത്താണ് ഏറ്റവും കൂടുതൽ മത്സ്യം ലഭിക്കുന്നത്. മാർഗമായിട്ട് തന്നെയാണ് കൊണ്ടുപോകുന്നത്. സൊസൈറ്റിയിൽ മെമ്പർഷിപ്പ് ഉള്ളതാണ്, മീൻ പിടിക്കുന്ന സൊസൈറ്റിയിലാണ് കൊടുക്കുന്നത്. അവരുടെ ലാഭവിഹിതം വർഷം തോറും കിട്ടുന്നുണ്ട്, ക്ഷേമനിധിയിലുണ്ട്. അങ്ങനെ ഇപ്പോൾ മീൻ കുറവാണ്, മഴയൊന്നും ഇല്ലാത്ത കാരണം മീൻ കുറവാണ്. എങ്കിലും ഒരു 400-500 രൂപ റേഞ്ചിലൊക്കെ കിട്ടുന്നുണ്ട്. പിന്നെ മഴ പെയ്യുന്ന സമയത്ത് കൂടുതലും കിട്ടുന്നുണ്ട്. ദിവസം അന്നന്ന് പിടിക്കുന്നതിന് അന്നന്ന് തന്നെ തരികയാണ് പതിവ്. സമീപവാസികൾക്ക് തൊഴിൽ സാധ്യതയ്ക്കപ്പുറം ന്യായമായ വേതനവും ഇതിലൂടെ കിട്ടുന്നുണ്ട്.